അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ്യ ബഅദഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയങ്കരരായ മജ്ലിസുൽ ഖുർആൻ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടദാസരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മുടെയൊക്കെ പ്രയാസങ്ങളെ, രോഗങ്ങളെ, ബുദ്ധിമുട്ടുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ശിഫായും കശ്ഫും നൽകി രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളോടൊക്കെ പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്ത ആളുകളുണ്ടാവും, നമ്മുടെ മനസ്സിൽ ഓർമ്മയുള്ള ആളുകളുണ്ടാവും. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇതുപോലുള്ള ഖുർആൻ പഠന സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സുഹൃത്ത് ഷാനവാസ് പേരാമ്പ്ര, നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട്. ഇവിടെയൊക്കെ പലപ്പോഴും പല ക്ലാസ്സുകൾക്കും പങ്കെടുത്ത ആളാണ്, ക്ലാസ് എടുത്ത ആളാണ്. ഫാത്തിമ ചാലിക്കരയുടെ ഹസ്ബൻഡ്, എം ജി എം പ്രവർത്തകയായ ഫാത്തിമയുടെ ഹസ്ബൻഡ്, ഐ എസ് എം പ്രവർത്തകനായ, കെ എൻ എം പ്രവർത്തകനായ ഷാനവാസ്. അദ്ദേഹത്തിന് കുറച്ച് മുമ്പ് ക്യാൻസർ ബാധിച്ചിട്ട് പ്രയാസമൊക്കെ വന്നിരുന്നു, ചികിത്സയിലായി, അങ്ങനെ ഒക്കെ ഭേദപ്പെട്ടു. അൽഹംദുലില്ലാഹ്. ഇപ്പം അടുത്ത മാസം ഒരു ചെക്കപ്പ് മാത്രമായിരുന്നു ബാക്കി, പക്ഷേ വീണ്ടും പ്രയാസങ്ങൾ തോന്നി, ശരീരം തളരാൻ തുടങ്ങി. ഇപ്പോൾ വിദഗ്ധമായ ഹൈ ഡോസ് കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാഴ്ചത്തെ പരീക്ഷണമാണ്. തലയിലും അതേപോലെ നട്ടലിലൊക്കെ കാര്യമായി ബാധിച്ചു, അരയ്ക്ക് താഴെ തളർന്നു പോയി. അപ്പോൾ അദ്ദേഹം തന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിക്കണം എന്ന്. ഇപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം. അദ്ദേഹം പറയുന്നത് ഒന്നിൻ്റെ തുടർച്ചയാണോ രണ്ടിൻ്റെ തുടക്കമാണോ എന്ന് അള്ളാഹുവിനറിയാം, പ്രാർത്ഥനയിൽ കൂടെ ഉണ്ടാകണം എന്നാണ്. ഏതായിരുന്നാൽ അള്ളാഹു ഷാനവാസിൻ്റെ രോഗത്തിന് ശമനം നൽകുകയും പാപങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിലെല്ലാം പുറത്ത് മാപ്പാക്കി കൊടുക്കുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ശിഫ നൽകി, കശ്ഫ് നൽകി അനുഗ്രഹിക്കണം. കാശിഫും ഷാഫിയുമായ അള്ളാഹുവേ, ആമീൻ. ശരി സഹോദരങ്ങളെ, സഹോദരികളെ, 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 67 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത്. അൽഹംദുലില്ലാഹ്. പതിനാലാമത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ ഏറെക്കുറെ വിഷയങ്ങൾ ഒൻപതാമത്തെ വിഷയമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഈ സൂറത്തിലെ നമ്മൾ ക്രമപ്പെടുത്തിയ 9-ാമത്തെ വിഷയമാണ് വിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങളും അതിൻ്റെ നേട്ടങ്ങളും. മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഭാഗം, പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ, പിന്നെ പ്രവാചകന്മാരുടെ ചരിത്രം, അവരുടെ പ്രബോധന ദൗത്യ നിർവഹണം, സമൂഹം, അവരുടെ നിഷേധം, അവരുടെ ആക്തിബത്ത്, ഇതൊക്കെ. പിന്നീട് വന്നത് നല്ലത് ഭുജിക്കുക, നല്ലത് പ്രവർത്തിക്കുക എന്ന വിഷയം. ഒരൊറ്റ സമൂഹമായി നിൽക്കുക, ഏക ഇലാഹിനെ ആരാധിക്കുക, നന്മയിൽ മുന്നേറുന്ന ആളുകൾ, അവരുടെ അടയാളങ്ങൾ, സത്യം വെളിച്ചത്ത് കൊണ്ടുവരുന്ന രേഖ, കിതാബു യന്തിഖു ബിൽ ഹഖ്, ഇത്രയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ പറഞ്ഞത്. അവസാനം പറഞ്ഞ കിതാബു യന്തിഖു ബിൽ ഹഖ് എന്നതാണ് 62 മുതൽ 67 ഉൾപ്പെടെയുള്ള ആയത്തുകളിൽ. ഇൻഷാല്ലാ ഇന്ന് 68-73.
അതിൽ നമ്മൾ തദബ്ബുറുൽ ഖുർആൻ എന്നതാണ് വിഷയം, അല്ലെങ്കിൽ അഫലാ യതദബ്ബറുൽ ഖൗല എന്ന് ഓർത്തു വെക്കാം. അവർ ഉറ്റാലോചിക്കുന്നില്ലേ, വിഷയതാണ്. അവർ ഉറ്റാലോചിക്കുന്നില്ലേ, വിശുദ്ധ ഖുർആൻ ഉറ്റാലോചിച്ച് പഠിക്കുവാൻ. പാരായണത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلم يتدبروا القول أم جاءهم ما لم يأت آبا ഞാൻ മറ്റേ അഫലായ തദബ്ബറുനാണ് മൂന്നോളാം. ും ഫഹും ലഹു മുൻകിർ
أَمْ يَقُولُونَ بِهِ جِنَّةٌ بَلْ جَاءَهُمْ بِالْحَقِّ وَأَكْثَرُهُمْ لِلْحَقِّ كَارِهُونَ أَمْ يَقُولُونَ بِهِ جِنَّةٌ بَلْ جَاءَهُمْ بِالْحَقِّ وَأَكْثَرُهُمْ لِلْحَقِّ ولو اتبع الحق أهواءهم ولو اتبع الحق أهواءهم لفسدت السماوات والأرض ومن فيهن بل أتيناهم بذكرهم فهم عن ذكرهم معرضون أم تسألهم خرجا فخراج ربك خير خير وهو خير الرازقين وإنك لتدعوهم إلى صراط مستقيم ഒന്നാമത്തെ ആയത്തിൽ പറയുന്ന കാര്യം അഫലം യദ്ദബ്ബറുൽ ഖൗല എന്നാണ്. അഫലം യദ്ദബ്ബറു, യദ്ദബ്ബറു എന്ന് പറഞ്ഞാൽ യദ്ദബ്ബറു. അഫലം യദ്ദബ്ബറുൽ ഖൗല, മറ്റൊരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട് അഫല യതദബ്ബറൂനൽ ഖുർആന, അവർ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ. ഖുർആനിനെ കുറിച്ച് എന്ന് പറഞ്ഞാല് ഖുർആനിലുള്ള ഓരോ ആയത്തുകളെയും വായിക്കുമ്പോൾ അവർ അത് കേവലം ഒരു വായന മാത്രമായി അങ്ങ് പോവുകയാണോ? അത് പോരല്ലോ, മറിച്ച് അതിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കി ഉറ്റാലോചിച്ച് തദബ്ബുറു ചെയ്യണം. തദബ്ബുർ, തദബ്ബുറുൽ ഖുർആൻ വ തദക്കുറുൽ ഖുർആൻ, എന്നിട്ട് വേണം അത് അമലാകാൻ. തദബ്ബുറോടുകൂടെ അമൽ, ഫഹ്മ് മനസ്സിലാക്കുക, തദബ്ബുർ ആഴത്തിൽ ചിന്തിച്ചു മനസ്സിലാക്കുക ഓരോ ആയത്തുകളും അതിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉൾക്കൊള്ളാൻ പറ്റും വിധത്തിൽ പഠിക്കാം, എന്നിട്ടത് അമൽ ചെയ്യാം. അതാണ് ഇവിടെയും പറഞ്ഞത് അഫലം യദ്ദബ്ബറുൽ ഖൗല. നിഷേധികളായ സമൂഹത്തെക്കുറിച്ച് നേരത്തെ ഇങ്ങനെ പറഞ്ഞു തന്നു, വിശ്വാസികളുടെ അടയാളം പറഞ്ഞു, അഥവാ മുസാറഅത്ത് ഫിൽ ഖൈറാത്ത്, നന്മയിൽ, ഉലായികഹും മുസാരിഊന ഫിൽ ഖൈറാത്തി എന്ന് പറഞ്ഞു. അവരാണ് ഖൈറിൽ, നല്ല സുഹൃതങ്ങളിൽ ധൃതിപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞു. അതിന് അവരുടെ അടയാളങ്ങൾ ഓരോന്നോരോന്നായിട്ട് അവിടെ നാലഞ്ചെണ്ണം പറഞ്ഞിരുന്നു. അവർ ലാ യുശ്രിക്കൂൻ ബി റബ്ബിഹിം ലാ യുശ്രിക്കൂൻ, റബ്ബിൽ ശിർക്ക് ചെയ്യാത്തവരാണ്.
അതേപോലെ തന്നെ അവർ ബി ആയാത്തി റബ്ബിഹിം യുഅ്മിനൂന, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവരാണ്. അതേപോലെ അവർ യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജിലത്തുൻ, അല്ലേ, ഒരു ദിവസം അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടി വരുമല്ലോ എന്ന ഭയമുണ്ട്. ആ ദിവസം ഓർത്തുകൊണ്ട് അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് നല്ല നീയത്തോടുകൂടെ ചെലവഴിക്കുന്നവരാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് എന്നാൽ പക്ഷെ അതിൽ പല ആളുകളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ഇതിനൊക്കെ പുറമെ വേറെ ചില കാര്യങ്ങളാണ് അവരുള്ളത്. ഈ തൗഹീദ് ഒരു വശത്തുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ തൗഹീദ് അവിടെ മാറ്റിവെച്ച് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നു. സുന്നത്തായ കാര്യങ്ങൾ എമ്പാടുണ്ട്, ചെയ്യാൻ മാത്രമുണ്ട്, പ്രതിഫലാർഹമായത്, പ്രബലമായത്, പക്ഷേ സുന്നത്തിൽ കാര്യമായി മത്സരമൊന്നുമില്ല, മറിച്ച് ബിദ്അത്തായ കാര്യങ്ങൾ കൂടുതൽ അതിലാണ് സക്രിയരാകുന്നത്. അതിൻ്റെ പ്രവർത്തന രീതിയിലാണ് ആളുകൾ പലരും ഉള്ളത്. പുണ്യകർമ്മങ്ങൾ ഒരുപാടുണ്ട്, അതിലൊന്നും കാര്യമായ പങ്കാളിത്തം ഉണ്ടാവില്ല, ദുഷ്കൃത്യങ്ങളിൽ സജീവമായ പങ്കാളിത്തമായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾ അഫലം യദ്ദബ്ബറുൽ ഖൗല, ഈ വാക്കിനെ, അൽ ഖൗൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഖുർആൻ, അഫലം യദ്ദബ്ബറുൽ ഖൗല, അവർ ഈ വാക്കിനെ എന്ത് ചെയ്യുന്നില്ലേ, ഈ ഖുർആനിനെ പറ്റി അവർ ആലോചിച്ച് നോക്കുന്നില്ലേ. അഫലം യദ്ദബ്ബറുൽ ഖൗല, ഈ വാക്കിനെ കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ലേ. ഖുർആൻ സൂറത്തുൻ നിസാഇൽ ചോദിച്ച പോലെ അഫല യതദബ്ബറൂനൽ ഖുർആന, അതുപോലെ പിന്നെ സൂറത്തു മുഹമ്മദിൽ ചോദിച്ചതുപോലെ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതോ അവരുടെ ഹൃദയങ്ങളിൽ കൂട്ടുകൾ വച്ചിരിക്കുകയാണോ. അം അല ഖുലൂബിൻ അഖ്ഫാലുഹ, ഹൃദയം അറിയാതെ വായിക്കുക ഖുർആൻ, അതൊരു പാരായണം എന്ന ഒരു അമലിൻ്റെ പ്രതിഫലേ അതിനുണ്ടാവുള്ളൂ അല്ലേ. പാരായണത്തിന് വലിയ പ്രതിഫലമുണ്ടല്ലോ, പാരായണം എന്ന ഒരു അമലിൻ്റെ ഇബാദത്തിൻ്റെ പ്രതിഫലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഖുർആൻ അവതരിക്കപ്പെട്ടത് കേവലം പാരായണ ഇബാദത്തിന് വേണ്ടി മാത്രമാണോ, അല്ല, മറിച്ച് അതിനപ്പുറമായി ആ പാരായണത്തിലൂടെ അതിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിയെടുത്ത് ജീവിതത്തിൽ പകർത്താനാണ്. ജീവിതത്തിലുള്ള തിന്മയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് മാറ്റണം, ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട നന്മകളെക്കുറിച്ചാണെങ്കിൽ അത് ഇങ്ങോട്ട് എടുക്കണം, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, ഹൃദയത്തിന് പൂട്ട് വെച്ചിട്ടാണ് ചിലരൊക്കെ ഖുർആൻ വായിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. ആ പൂട്ടില്ലാതെ ഹൃദയത്തിൻ്റെ ലോക്ക് തുറന്നിട്ടിട്ട് വേണം ഖുർആൻ വായിക്കാൻ. അപ്പോൾ അതിങ്ങനെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങും. ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലേ എങ്ങോട്ട് പോവുള്ളൂ, ഹൃദയമാണ് പമ്പിങ് നടത്തുന്നത് അല്ലേ, അല്ലേ, ആ എല്ലാ പമ്പിങ്ങും ഹൃദയം തന്നെയാണ്, ആശയത്തിൻ്റെ പമ്പിങ് നടക്കുന്നത് ഹൃദയത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഹൃദയവും തലച്ചോറും വർക്ക് ചെയ്യണം, ആ രീതിയിലായിരിക്കണം ഖുർആനിൻ്റെ വായന എന്നർത്ഥം. അല്ലാതെ ഇനിയിപ്പം നമ്മൾ എല്ലാ നോമ്പിനും നാലോ അഞ്ചോ ഹത്തം ചെയ്യുന്നു, ഒരൊറ്റ കൊല്ലോ ഇതെന്താണെന്ന് വായിച്ചു നോക്കിയില്ല, ഇതെന്താണെന്ന് അറിയയില്ല. ഒരു 50 കൊല്ലം ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഖുർആനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ചിലപ്പോൾ ഒരു 30 വയസ്സ് മുതൽ അല്ലെങ്കിൽ 25 വയസ്സ് മുതൽ അയാൾ 25 കൊല്ലം ഹത്തം ചെയ്തിട്ടുണ്ടാവും, 25 × 3 ചെയ്തിട്ടുണ്ടാവും, എല്ലാ നോമ്പിനും 3 ഹത്തം 2 ഹത്തം ഒക്കെ 10ഓ 50ഓ 75ഓ ഹത്തം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒറ്റ പ്രാവശ്യവും ആ സാധു ഈ സൂറത്തുകളിൽ എന്താ ഉള്ളതെന്ന് കണ്ടന്റ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അയാൾ പാരായണം ചെയ്തത് എങ്ങനെയാ, പൂട്ടിവെച്ചിട്ടാണ് പാരായണം ചെയ്തത്. എന്ത്, അതെ, ഹൃദയം പൂട്ടി വെച്ചിട്ടാണ് പാരായണം ചെയ്തത്. അപ്പോൾ ഒന്നും അവിടേക്ക് പിടിക്കൂല. അപ്പോൾ ഹൃദയത്തെ തുറന്നു വെച്ചുകൊണ്ടായിരിക്കണം. അഫലം യദ്ദബ്ബറു, അഫലം യദ്ദബ്ബറു, അവർ തദബ്ബുർ നടത്തുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ, അവർ മനസ്സിലാക്കുന്നില്ലേ. അൽ ഖൗല, ഈ വർത്തമാനത്തെ കുറിച്ച് ഇതിലെന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച്.
അം ജാഅഹും മാ ലം യഅതി ആബാഅഹുൽ അവ്വലീൻ അം അദല്ല ജാഅഹും അവർക്ക് ആ വന്നതാണോ മാ ലം യഅതി വരാത്തത് അവർക്ക് കിട്ടിയതാണോ കിട്ടാത്തത് ആർക്ക് കിട്ടാത്തത് ആബാഅഹുൽ അവ്വലീൻ മുൻ സമുദായത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണോ പ്രശ്നം ആ ഇതിപ്പം വന്നതല്ലേ ഇതിൻ്റെ മുമ്പ് ഓർക്കൊന്നും ഇത് കിട്ടിയില്ലല്ലോ എന്നതാണോ പ്രശ്നം ഇവരൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഖുർആനിനെ അം ജാഅഹും മാ ലം യഅതി ആബാഅഹുൽ അവ്വലീൻ അതല്ല അവരുടെ പൂർവ്വ പിതാക്കൾക്ക് വന്നിട്ടില്ലാത്ത ഒരു കാര്യമാണോ അവർക്ക് വന്ന് കിട്ടിയിരിക്കുന്നത് രണ്ട് രീതിയിലും അതിനെ ആലോചിക്കാം ഇത് മുമ്പ് ആളുകൾക്കും ആദം നബി മുതൽ തന്നെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളല്ലേ ഇത് ആദം നബി മുതൽ പഠിപ്പിക്കപ്പെട്ട കാര്യമല്ലേ ഇത് അല്ലെങ്കിൽ മനുഷ്യ ആരംഭം മുതൽ തന്നെ എല്ലാ പ്രവാചകന്മാരും വന്നിട്ട് നമ്മൾ നേരത്തെ ഖസസുൽ അംബിയ വന്നില്ലേ എല്ലാ പ്രവാചകന്മാരും എന്താ പറഞ്ഞത് മാലക്കും മീൻ ഇലാഹീൻ ഗൈറുഹു അഫല തത്തഖൂൻ നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് എല്ലാ പ്രവാചകന്മാരും അതേ സമൂഹത്തെ പഠിപ്പിച്ചല്ലേ ഇതെന്താ പുതിയ കാര്യം എങ്ങനാണോ അവരെന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല ഇതൊന്ന് കേൾക്കുക ഇതൊന്ന് വായിക്കുക എന്നതാണ് വേറെ ഒന്നും കേൾക്കരുതെന്ന് വിചാരിച്ചാൽ ഇതാ പ്രശ്നം കേൾക്കണം എല്ലാം കേൾക്കണം എന്നിട്ട് കൃത്യമായി അതിനെക്കുറിച്ച് ആലോചിക്കണം അപ്പോഴേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണം നമ്മൾ പറയാറില്ലേ അതാണ് ഖൗലുഹു തആല അഫലം യദബ്ബറുൽ ഖൗല യാനി അൽ ഖുർആൻ ഖുർആനിനെയാണ് ഉദ്ദേശിക്കുന്നത് വഹുവ ഖൗലിഹി അഫല യതദബ്ബറുൻ അൽ ഖുർആനാ നിസ അധ്യായം ഖുർആനിനെ ഖൗലൻ എന്ന് ഉപയോഗിക്കാറുണ്ട് പറയാറുണ്ട് എന്ന് ഖുർആനെ കുറിച്ച് ഖൗല് എന്ന് പറയാം പറഞ്ഞിട്ടുണ്ട് കാരണം അത് വെച്ചാണ് അവർ അഭിസംബോധന ചെയ്യപ്പെടുന്നത് ഈ ഖൗല് എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാണ് പ്രവാചകൻ അവരെ അഭിസംബോധന ചെയ്തത് ഈ ഖുർആനെ വെച്ചുകൊണ്ട് അതുകൊണ്ട് ഈ ഖൗൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഖൗല് ഖുർആനാണ് അതാണ് അതിൻ്റെ അർത്ഥം അം ജാഅഹും മാ ലം യഅതി ആബാഉഹുൽ അവ്വലീൻ അതായത് ഫഅൻകറുഹു വഅറദു അൻഹു അവർ തള്ളിക്കളയുകയും അവർ അതിൽ നിന്ന് മാറിക്കളയുകയും ചെയ്യുന്നുവല്ലോ എന്ന് ഇതാണ് വിഷയം ഇനി നോക്കാം അടുത്ത ആയത്തിൽ നോക്കൂ അം ലം യഅറിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ അം ലം യഅറിഫു റസൂലഹും അതല്ല അവരുടെ ദൂതരെ അവർക്ക് അറിയലേ ദൂതരെ അവർക്ക് അറിയാഞ്ഞിട്ടാണോ അല്ലല്ലോ പക്ഷേ എന്നിട്ടും ഫഹും ലഹു മുൻകിറൂൻ അവർ അദ്ദേഹത്തെ നിഷേധിക്കുന്നു അപ്പൊ അവർ ചെയ്തു പോന്ന ഒരു കാര്യത്തെ മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ അപ്പറയുന്നവൻ പുത്തനാശയക്കാരനായി ഓനെ സ്വീകരിക്കാണ്ടിരിക്കാനായി ആ ഒരു കാര്യത്തിൽ അല്ലാതെ അത്രയും കാലം അവർ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി തന്നെയാണിത് അതാണ് അംലം യഅരിഫു റസൂലഹും അതല്ല അവർക്ക് അവരുടെ റസൂലിനെ പരിചയമില്ലാഞ്ഞിട്ടാണോ മുഹമ്മദ് നബിയെ പരിചയമില്ലാഞ്ഞിട്ടല്ലോ നമ്മളൊക്കെ കാലങ്ങൾ കടന്നതിന് ശേഷമുള്ള ആൾക്കാർ നേർക്ക് നേരെ മുഹമ്മദ് നബിയുടെ ചെറുപ്പം മുതൽ 40 വയസ്സുവരെ കണ്ടും കേട്ടും അനുഭവിച്ചും പരിചയമുള്ള ആളുകളാണ് ഈ നിഷേധിക്കുന്നത് ബഹുഭൂരിപക്ഷവും അംലം യഅരിഫു റസൂലഹും അവർക്ക് അവരുടെ റസൂലിനെ അറഫ അറിയാം യഅരിഫു അറിയാം അറിയുന്നു ലം യഅരിഫു അറിയുന്നില്ല യഅരിഫു അവർ അംലം യഅരിഫു റസൂലഹും ഇനി അത് അവരുടെ റസൂലിനെ അവർക്ക് അറിയാഞ്ഞിട്ടാണോ അല്ലല്ലോ ഫഹും ലഹു മുൻകിറൂൻ അവർ എന്ത് ചെയ്യുന്നു നിഷേധിക്കുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തതയും അൽ അമീൻ അല്ലേ അൽ അമീൻ എന്ന് പേരിട്ടിയപ്പോഴാ ഖുർആൻ ഇറങ്ങിയതിന് ശേഷമാണോ അല്ല ആ നാട്ടുകാർ നേരത്തെ അദ്ദേഹത്തെ
വിളിച്ചിരുന്ന പേരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തതയും സത്യസന്ധതയും ഒക്കെ അവർക്ക് അവർ യഅരിഫു അറിയുന്നവരാണ്. എന്നിട്ടും ഫഹും ലഹു മുൻകിറൂൻ, അവർ എന്ത് ചെയ്യാണ്? അതെ, നിഷേധിക്കുകയാണ്. അതേപോലെ തന്നെ നിഷേധിക്കാന്ന് മാത്രമല്ല, എന്തും കൂടെ അതല്ല അം മാത്രമല്ല യഖൂലൂന ബിഹി ജിന്നതുൻ, കേട്ടോളി നല്ലോണം, യഖൂലൂന ബിഹി ജിന്നതുൻ, എന്ത് ചെയ്തു അവര് റസൂലിനെ കുറിച്ച് പറഞ്ഞു, ജിന്നതുൻ ഭ്രാന്ത് ബാധിച്ചവനാണ് എന്ന്, അല്ലെങ്കിൽ അതേ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ജിന്ന് ബാധിച്ചവനാണ് എന്ന്. ജിന്നത്ത് നന്നാ തന്നെ മജ്നൂൻ എന്നാണ് വാക്ക്, അത് ജിന്നിലേക്ക് ചേർത്താ പറയില്ല വർത്താനം, അതാ അം യഖൂലൂന ബിഹി ജിന്നതുൻ. നമ്മൾ ഏതോ ഒന്നോ രണ്ടോ ആയത്ത് എടുത്തിട്ട് മാത്രം ഒന്ന് ആലോചിക്കണ്ട, ഇതൊക്കെ അതിൻ്റെ വിഷയം തന്നെയാ. റസൂലിനെ കുറിച്ച് അറിയാമായിരുന്ന എല്ലാമുള്ള ആളുകൾ തന്നെ ഈ ഒരു ആദർശത്തെ സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തൊക്കെ പറയാമോ ചെയ്യാമോ അതൊക്കെ ചെയ്തു പറഞ്ഞു. അം യഖൂലൂന ബിഹി ജിന്നതുൻ, അതല്ല അദ്ദേഹത്തിന് ഭ്രാന്തുണ്ടെന്നാണോ അവർ പറയുന്നത്? 40-ാമത്തെ കൊല്ലം അം യഖൂലൂന ബിഹി ജിന്നതുൻ ബൽ, എന്നാൽ ജാഅഹും ബിൽ ഹഖി വഅക്സറുഹും ലിൽ ഹഖി കാരിഹും. ഇത്രയേ ഉള്ളൂ വിഷയം. ജാഅഹും ബിൽ ഹഖി, ജാഅഹും ആരോ വന്നു, അദ്ദേഹം വന്നു. ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ട്, അത് ഖുർആന്, ഹഖുമായിട്ട് വന്നു, അപ്പോൾ അത് ഖുർആൻ. ജാഅ എന്നുള്ളത് ഫാഇല് റസൂൽ, ബിഹി എന്ന് പറഞ്ഞല്ലോ ആദ്യം. അം യഖൂലൂന, അവർ പറയുന്നു ബിഹി അദ്ദേഹത്തെ കൊണ്ട് ജിന്നത്തുൻ എന്ന്. പക്ഷേ ബൽ ജാഅ, അദ്ദേഹം വന്നത് അവരുടെ അടുത്ത്, ഹും അവരുടെ അടുത്ത് എന്തുമായിട്ടാണ്? ബിൽ ഹഖ്, യാഥാർത്ഥ്യവുമായിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ്. വഅക്സറുഹും, എന്നാൽ അതിലധികം ആളുകളാവട്ടെ, ലിൽ ഹഖി, ആ ഹഖിനെ കാരിഹൂന, വെറുക്കുകയാണ്. ഖൗലുഹു തആല അം യഖൂലൂന ബിഹി ജിന്നതുൻ ഐ അം യഹ്തജ്ജൂന ഫി തർക്കിൽ ഈമാനി ബിഹി ബി അന്നഹു മജ്നൂൻ, ഒരു ഈമാൻ ഇല്ലാണ്ടിരിക്കാൻ കാരണമാകുന്നത്, വിശ്വസിക്കാതിരിക്കാൻ കാരണം പറയുന്നത് അദ്ദേഹം മജ്നൂനാണ് എന്നതാണോ? ഫലൈസ ഹുവ ഹാക്കദ, അങ്ങനെ അല്ലെന്നാലെന്ന്. ആരാ പറയുന്നത്? ഇതല്ലേ പറയുന്നത്, അങ്ങനെ മജ്നൂൻ അല്ല നബീന്ന്. പിന്നെ നമുക്ക് എങ്ങനെങ്കിലും മജ്നൂനാക്കണോ? എങ്ങനെങ്കിലും ഒന്ന് മജ്നൂനാക്കണോ നമുക്ക്? ഏതെങ്കിലും ഒരർത്ഥത്തിൽ ലേശം തന്നെ എങ്കിലും മജ്നൂനാണെന്ന് നമുക്ക് കൊണ്ടുവരുത്തണം, വേണ്ടല്ലോ. പലയിടത്തും ഖുർആൻ ഇത് കൃത്യമായി പറയുന്നുണ്ട്. ഇനി അങ്ങനെ ആണെന്ന് പറഞ്ഞ ആൾക്കാരെ കുറിച്ച് പറഞ്ഞാൽ ആ പറഞ്ഞോലാണ് അക്രമികളെന്ന്. എന്നാൽ ആ കൂട്ടത്തിൽ ഞങ്ങളും കുറച്ച് ഞങ്ങളും അങ്ങനെ നിൽക്കട്ടെ എന്ന് പറയണോ? വേണ്ട, ഉണ്ടാവില്ല, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു ചെറിയ പോറൽ പോലും വരാതിരിക്കാൻ സൂക്ഷിക്കേണ്ടതിന് പകരം എന്നാലും വേറെ ആർക്കും പോറൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് റസൂലിന് പോറൽ വരുത്തണം, വേണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം നമ്മളെ മനസ്സിൽ, അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൽ ജാഅഹും ലി സവാലി അമാറത്തിൽ ജുനൂനി അൻഹു, ബൽ ജാഅഹും ബിൽ ഹഖ് അഥവാ യഅനി അൽ ഖുർആൻ വത്തൗഹീദൽ ഹഖ് വദ്ദീനൽ ഹഖ്, ഹക്കായ ദീനുമായി, ഹക്കായ തൗഹീദുമായി, ഹക്കായ ഖുർആനുമായാണ് റസൂലുള്ളാഹി അവരുടെ മുമ്പിൽ വന്നത്. ഹക്കായതാണ് തൗഹീദ്, അതിൽ ബാത്തിലില്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഹക്കാണ്, ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഹക്കാണ്, അതിനെ എതിർക്കാൻ ആർക്കും കഴിയില്ല. ഈ പ്രപഞ്ചത്തിന് ഒരേ ഒരു ശക്തിയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാന്ന് വെച്ചാൽ അന്നത്തെ കൊടിയ ശിർക്ക് ചെയ്ത ആൾക്കാർ പോലും പറഞ്ഞെന്താണ്, ഒറ്റ ശക്തിയാണെന്നാ, ഒരേ ഒരു ശക്തി എന്നാണ് പറഞ്ഞത്, ഒരേ ഒരു റബ്ബ് എന്നാണ് പറഞ്ഞത് എല്ലാറ്റിനും. ഈ ആകാശഭൂമികൾ സൃഷ്ടിച്ച ആരാന്ന് വെച്ചാൽ ഒറ്റ എന്നാണ്. നിങ്ങളെ സൃഷ്ടിച്ച ആരാന്ന് വെച്ചാൽ അവൻ തന്നെയാണ്. എന്നാലും ഒരു തെയ്യം വേറെയുള്ളവരും കൂടി ഓരോ മനസ്സിനിങ്ങനെ തോന്നുകയാണ്, ഒരു വലിയവരല്ലേ, ഒരു മഹാന്മാരല്ലേ ഇവർ, പിന്നെ ഇന്ന ആൾക്കാരല്ലേ,
പ്രത്യേകം കഴിവുള്ളവരല്ലേ, ഓർക്ക് കൊടുത്ത കഴിവൊന്നും നമുക്ക് തിരിയായിരിക്കും, നമ്മൾ ചോദിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സാധുക്കളായ ആളുകൾ തെറ്റിദ്ധരിക്കുകയോ അതല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുക. തൗഹീദ് ഹഖാണ്. ജാഅഹും ബിൽ ഹഖ്, ജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇലാ ഖൗമിഹി ബി തൗഹീദിൽ ഹഖ്, ഹഖായ തൗഹീദുമായിട്ടാണ് വന്നത്. വൽ ഖുർആനിൽ ഹഖ്, ഹഖായ ഖുർആനുമായിട്ടാണ് വന്നത്. വദ്ദീൻ അൽ ഹഖ്, ഹഖായ ദീനുമായിട്ടാണ് വന്നത്. വദാലിക ദീനുൽ ഖയ്യിം, ഏതാ ഹഖായ ദീൻ? എന്താണ് ഹഖായ ദീൻ എന്ന് പറഞ്ഞാൽ? ഒരു ആയത്ത് മനസ്സിലേക്ക് വരുമല്ലോ. ദീനുൽ ഹഖ് എന്ന് പറയുമ്പോൾ ഏതാ വരിക? വദാലിക ദീനുൽ ഖയ്യിമ, വദാലിക ദീനുൽ ഖയ്യിമ. ഏതാ ഖയ്യിമായ ദീൻ? എന്താ എൻ്റെ മുമ്പ് പറഞ്ഞ കാര്യം? കയ്യുമാണ് ഹക്ക് എന്ന് പറഞ്ഞാൽ കയ്യുമ, ഏറ്റവും നേരായ ദീന്, സത്യമായ ദീന്. ആയിക്കോട്ടെ, എന്താ സത്യമായ ദീൻ എന്ന് പറയുന്നതിൻ്റെ മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞ ചില പോയിന്റ്സ്, നിർവചനങ്ങൾ. ആയത്ത് ഏതായിരുന്നു? പരിചയമുള്ള ആയത്താണ്, സൂറത്തുൽ ബയ്യ, ആ ലം യകുനിൽ ലദീന. അതിലെന്താ ആയത്ത്? വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന, അല്ലേ? വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅബ്ദുല്ലാഹ, അല്ലാഹുവിനെ ആരാധിക്കാനല്ലാതെ. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, ദീൻ മുഴുവൻ അവന് മാത്രം, അവനെ മാത്രം ആരാധിക്കുക. വേറെ ആരോടും ചോദിക്കണ്ട, പറയണ്ട, പ്രതീക്ഷിക്കേണ്ട, ഭയപ്പെടണ്ട. അവനോട് മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമാക്കിക്കൊണ്ട്, അവൻ മാത്രമാക്കിക്കൊണ്ട്. എന്നിട്ട് പറഞ്ഞു എന്ത്? ഹക്കായ ദീൻ്റെ പ്രത്യേകത എന്താ? ഒന്ന്, ഇബാദത്ത് അവന് മാത്രമായിരിക്കണം. പിന്നെ എന്തും ചെയ്യണം, അതിന്റെ തുടർച്ചയായിട്ട് ആ ഹുനഫാ എന്നുള്ള കണ്ടീഷൻ വേണം. നേർക്ക് നേരെ ഋജു മനസ്സോടെ, ഒരു വളവും ഉണ്ടായിരുന്നു, ഒരു വക്രത ഉണ്ടായിരുന്നു, ഒരു ചേരുവ ഉണ്ടായിരുന്നു. വേറെ ഒന്നും അതിനകത്ത് ചേർക്കരുത്. വേറെ ആരെയും റബ്ബാന്ന് പറയാൻ പാടില്ല, വേറെ ആരോടും റബ്ബാന്ന് വിശ്വസിക്കാൻ പാടില്ല, വേറെ ആരോടും റബ്ബിന്റെ റബ്ബ് പിന്നെ ഇലാഹ് എന്നൊന്നും പറയാനോ, അവ റബ്ബിന്റെ യാതൊരു വിശേഷണവും വെച്ചു കൊടുക്കാനോ, പ്രാർത്ഥിക്കാനോ, സഹായം തേടാനോ, പിന്നെ തവക്കുല് ചെയ്യാനോ, നേർച്ച അർപ്പിക്കാനോ, പിന്നെ അഭയം തേടാനോ ഒന്നും പാടില്ല. ഭയപ്പെടാനോ പ്രതീക്ഷിക്കാനോ ഒന്നും പാടില്ല. ഹുനഫ ആയിരിക്കണം. പിന്നെ അതിനോട് ചേർന്ന് എന്ത് വേണം? വയുഖിമുസ്സല, ആരാ നമസ്കാരം നിലനിർത്തണം. വയുത്തു സക, സമൂഹത്തിലും വേണം കുറെ ചെയ്യാൻ. അള്ളാഹ്ക്ക് മാത്രമുള്ള നിസ്കാരം മാത്രമല്ല വേണ്ട, അതോടൊപ്പം ചേർന്ന് നിൽക്കണം. റബ്ബിനോടുള്ള ബന്ധം പോലെ തന്നെ ഇനി സമസൃഷ്ടികൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം? അവരെ എല്ലാ വിധത്തിലും ഹെൽപ്പ് ചെയ്യണം. അതിൽ ഹെൽപ്പ് ചെയ്യാൻ ഏറ്റവും ലളിതമായ ഒരു മാർഗ്ഗമാണ്, പെട്ടെന്ന് എല്ലായിടത്തും എത്തിപ്പെടാൻ കഴിയുന്ന, സൗകര്യം കിട്ടുന്ന, എല്ലായിടത്തും സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? നമ്മുടെ നാട്ടിൽ സന്തുലിതാവസ്ഥ വരാത്തത് എന്താ? സക്കാത്ത് ഇപ്പോഴും കൃത്യമല്ല നമ്മുടെ നാട്ടിൽ. സക്കാത്ത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കൃത്യമല്ല. സക്കാത്ത് കൃത്യമായി നമ്മുടെ നാട്ടിൽ മുഴുവൻ സ്ഥലങ്ങളിലും മഹല്ലുകളിലും കൃത്യമായി അത് വിതരണം ചെയ്യപ്പെട്ടു നോക്കട്ടെ. ഒരു പരിധിവരെ, ഒരു പരിധിവരെ എന്നല്ല, ഖുർആൻ പറഞ്ഞതാ, പ്രശ്നങ്ങൾക്ക്, വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉറപ്പാ കൃത്യമായി സക്കാത്ത് വിനിമയം ചെയ്യപ്പെടുകയാണെങ്കിൽ. ആ ഓക്കെ ഓക്കെ, അങ്ങനെ ഞാൻ വിചാരിച്ചു ഖുർആൻ പറയുന്നില്ലല്ലോ. ഖുർആനെ നിസ്കരിക്കാൻ പറയുന്നിടത്ത് ഒക്കെ എന്ത് പറഞ്ഞിട്ട് സക്കാത്ത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ എന്ത് പറയില്ല? സക്കാത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയില്ല. നമുക്ക് ആകെ ഉള്ള മൂന്നെണ്ണം, രണ്ടെണ്ണ നിസ്കാരവും നോമ്പോ, നിസ്കാരവും നോമ്പോ. ഷഹാദത്ത് നമ്മളൊന്നും ചെല്ലി, ഇനി അത് നമുക്ക് പിന്നെ പ്രശ്നമില്ല എന്നുള്ള ധാരണ. ദിവസവും വേണ്ട ഒരു സാധനം ഷഹാദത്ത്, ചെല്ലലല്ല, ചെല്ലിയ സക്കാത്ത്, ഷഹാദത്തിനെ തുടർത്തുക എന്നത്, അത് കണ്ടിന്യൂസ് ആയിട്ട് ഹത്തൽ മൗത്ത്, എവിടം വരെ? മരണം വരെ, അല്ലെ ബോധമുള്ള നാൾ വരെ ഷഹാദത്ത് ആയിരിക്കണം, ഷഹാദത്തിലായിരിക്കണം. പിന്നെ നിസ്കാരവും അതേപോലെ തന്നെ. പിന്നെ നമുക്ക് ഒറ്റ ചാട്ട, എങ്ങോട്ടാ പോവുക? നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏട്ടാ ചാടുക, നോമ്പിൽക്കൊരു പോക്കാം. നോമ്പ് കഴിഞ്ഞാൽ ആ കുറച്ച് പ്രായമാകുമ്പോൾ ആ ഹജ്ജും ഇതൊക്കെ ചെയ്തു പോവാം. പക്ഷേ ഇതിനിടക്ക് അല്ലെങ്കിൽ പ്രധാനമായും ഹജ്ജിനെ കുറിച്ചൊക്കെ പറഞ്ഞു, കഴിവും അതും ഇതും ഒക്കെ എത്തിയോര് എന്നൊക്കെ പറഞ്ഞു. സക്കാത്തിനെ കുറിച്ചും നിസ്കാരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു എന്താ? അതെല്ലാവരോടും ഉള്ള കൽപ്പനയാണ്, അതിൽ എക്സ്ക്യൂസ് ഇല്ല. അപ്പം അത് നിർബന്ധമാണ്, ഹജ്ജ് നിർബന്ധമാണ്. ഒരു കണ്ടീഷൻ വെച്ചിട്ടാ, ബാക്കിയൊക്കെ അല്ലാണ്ട് നിർബന്ധമാണ്. ഹിസാബ് ഉണ്ടല്ലോ,
നിങ്ങൾ ഉദ്ദേശിച്ച ഹിസാബോ ഹിസാബോ? ആ പരിധി എന്നുള്ള ഹിസാബാണ് ഉദ്ദേശിച്ചല്ലേ? പരിധി ഉണ്ട്, ഉള്ളവൻ കൊടുക്കണം, ആ ഉള്ളവരില്ലാത്തവർക്ക് കൊടുക്കണം. മിൻ അഗ്നിയായിഹിം, ഫുഖറാക്കൾക്ക്, ഗനീകളുടെ. അതെന്നാണ് അതിൻ്റെ വിഷയോ? ആ അത് ഞാൻ പിന്നെ എന്നെ പറഞ്ഞു പഠിച്ചോനെ കഴിഞ്ഞ ദിവസമായിരുന്നു പറഞ്ഞത്, ആ അലോർത്ത് ഞാൻ പറഞ്ഞത് ലി സക്കാത്തി ഫാഴിൽ. നമ്മൾ ഇതിൽ ആദ്യത്തെ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ, വല്ലദീനഹും ലി സക്കാത്തി ഫാഴിലു എന്നുള്ളത് തന്നെ നമ്മൾ പറഞ്ഞതാണ്. എല്ലാ ചെലവും കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നുണ്ട് എനിക്ക് നിങ്ങൾ തരണോ? ഏതൊക്കെ എൻ്റെ ചെലവ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം, എനിക്കറിയില്ല ഏതൊക്കെ എൻ്റെ അടിസ്ഥാന ചെലവ് എന്ന്. അവനവന് അവനവൻ്റെ അടിസ്ഥാന ചെലവ് നിശ്ചയിക്കുക, ഏതായിരിക്കും അടിസ്ഥാന ചെലവ്. എൻ്റെ അവിടെ 4 ഫോണുണ്ട്, എനിക്ക് 2 വണ്ടിയുണ്ട്, എനിക്ക് ഒരോളും 5 മക്കളും ഉണ്ട്, ഒരു വീടും അല്ലെങ്കിൽ കറണ്ടിൻ്റെ പൈസയും അതും ഇതും വൈഫൈയും ഇതും ഒക്കെ ഉണ്ട്, ഭക്ഷണ ചെലവുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം നെയ്ച്ചോറോ ഇറച്ചിയോ ബിരിയാണിയോ ഒക്കെ വെക്കും. ഇതൊക്കെ എൻ്റെ അടിസ്ഥാന ചെലവാണെങ്കിൽ ഞാൻ ഇനി കൊടുക്കേണ്ടി വരില്ല, വളരെ എളുപ്പ. അത് അല്ല തീരുമാനിക്കട്ടെ, വല്ലാഹു അഅലം, ഞാൻ ആ വിഷയത്തെ ഖണ്ഡിക്കല്ല. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ തഖ്വ പാലിച്ചാൽ കൊടുക്കാനാ എളുപ്പം. കാരണം എത്രയേ കൊടുക്കാൻ പറയുള്ളൂ, കോമൺ ആയി സക്കാത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ എത്രയേ കൊടുക്കാൻ പറയുള്ളൂ, 2.5 പറഞ്ഞുള്ളൂ. മറ്റത് പോട്ടെ, നിധി അതുപോലെ മറ്റ് 10%, 5% അവിടെ നിൽക്കട്ടെ, അതിനനുസരിച്ച് അന്നേരം ചെയ്യാം. കോമൺ ആയിട്ട് പറയുമ്പോൾ സക്കാത്ത് 2.5 കൊടുത്താൽ മതി, 100 rupees 200 rupees കൊടുത്താൽ മതി, പിന്നെ ബാക്കി 90,000 rupees അവനവൻ്റെ കയ്യിലല്ലേ, സുഖമായിട്ട് ഒക്കെ ചെയ്തുകൂടെ, ഒരു സമാധാനമല്ലേ. ഇനി അത് മാത്രമല്ല, ഈ കണക്കം ഞാൻ പഠിച്ചോ പറഞ്ഞു തന്നില്ല, പ്രവാചകൻ പഠിപ്പിച്ചു തന്നില്ല, അതിനെങ്കിൽ നല്ല മനുഷ്യന്മാർ എത്ര കൊടുത്താലും അയാൾക്ക് സമാധാനം കിട്ടേനോ? ഏയ്, നല്ല മനുഷ്യരായ നല്ല മുത്തക്കികളായ ആളുകൾക്കിപ്പോൾ 10,000 rupees ഇട്ട അതിൽ നിന്ന് ഇപ്പോൾ 250 അല്ല, 500 1,000 കൊടുത്താലും പഠിച്ചോനെ ഞാൻ കൊടുത്ത് തേഞ്ഞ് ഉണ്ടാകുമോ, ആയി ഉണ്ടാകുമോ എന്നൊരു സങ്കടവും പേടിയും വിഷമവും ആശങ്കയൊക്കെ ഉണ്ടാവൂലേ? ഇത് 250 കൊടുക്കുമ്പോൾ കഴിഞ്ഞല്ലോ, ബാക്കി അവനാൻ്റെതായില്ലേ, ഇനി സ്വസ്ഥമായില്ലേ, ഹലാലായതില്ലേ, ഇനി അതിൽ നിന്ന് കഴിയും പോലെ സദഖയും മറ്റു കാര്യങ്ങളും കുടുംബവും സന്തോഷവും ഒക്കെയാവട്ടെ, അങ്ങനെയാവട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് ദീനുൽ ഖയ്യിമ അല്ലെങ്കിൽ ദീനുൽ ഹഖുമായിട്ടാണ് നബി വന്നതെന്ന് പറയുമ്പോൾ അതെന്താ ഇങ്ങനെ ഹക്കായ ദീനാവുന്നത് എന്നൊരു ചോദ്യം വരും. അപ്പൊ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കണം. ഹക്കായ ദീനാകുന്നത് എങ്ങനെയാ? ദീൻ പറഞ്ഞ കാര്യങ്ങൾ എന്താന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ദീനുൽ ഖയ്യിമ എന്നുള്ളടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത ഖയ്യിമായ ദീനിന്റെ ക്വാളിറ്റീസ് എന്താ? ആരാധന ഒരേ ഒരു സ്രഷ്ടാവിന് മാത്രമായിരിക്കണം. ഇതിനെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടാവുമോ? ഇല്ല. അവന് നമ്മൾ സാഷ്ടാംഗം ചെയ്യണം, ആയിക്കോട്ടെ, അതും അംഗീകരിക്കാവുന്നതാണ്, അതെല്ലാവരും ചെയ്യും. അതേപോലെ തന്നെ സക്കാത്ത് പോലെയുള്ള സാമൂഹിക സമസൃഷ്ടി സ്നേഹ പ്രവർത്തന കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിർബന്ധമായ ഭാഗവാക്കാവേണ്ടത് ഭാഗവാക്കാവുക തന്നെ വേണം. ഇത് ദീനുൽ ഖയ്യിമല്ല എന്നാരാ പറയാ? ഇതിലൊക്കെ ഹുനഫ ആയിരിക്കണം, വേറെ ലക്ഷ്യമൊന്നും പാടില്ല, ഋജു മനസ്സായിരിക്കണം, ഇതാണ് ദീനുൽ ഖയ്യിം. ഇതുമായിട്ടല്ലേ വന്നത്? അല്ലെങ്കിൽ അവർക്ക് റസൂലിനെ അറിയാഞ്ഞിട്ടാ? അല്ലെ അവരുടെ മുമ്പുള്ള ആൾക്കാർക്കൊന്നും ഇതുപോലെ നിർദ്ദേശം കിട്ടാത്തതാ? ഇതൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. അഫലം യദ്ദബ്ബറുൽ ഖുർആൻ, ഈ ഖുർആനിനെ അവരൊന്നുറ്റാലോചിച്ചു നോക്കട്ടെ എന്ന്. പക്ഷേ വഅക്സറുഹും ലിൽഹഖി കാരിഹൂൻ, അവരിൽ അധികം ആളുകളും ഹഖിനെ വെറുക്കുന്നവരായിരിക്കും. ഹഖിനെ വെറുത്താ പിന്നെ, ഒരു കാര്യത്തിന് വെറുത്താ പിന്നെ അത് ഇവിടെ നിൽക്കാണ്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യൂലേ? അതാണ് നാട്ടിൽ നടക്കുക. വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ. ഓക്കെ. വലവിത്തബഅൽ ഹഖ് അഹ്വാഅഹും, ഇനി നമുക്ക് തോന്നിയ പോലെ ഹഖ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരികയാണെങ്കിലോ? ഏയ്, നമ്മൾ പല ആശയവും പറയും, എങ്ങനെയും വേണ്ടി അങ്ങനെ വേണം, അപ്പൊ ഖുർആൻ ആയിക്കോട്ടെ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. മനുഷ്യൻ്റെ അതായത് കൃത്യമായും കാര്യങ്ങളെ സ്വബുദ്ധി കൊണ്ടോ AI കൊണ്ടോ ഒന്നും തന്നെ നിർവചിച്ചെടുക്കാൻ, അപ്പുറത്തുള്ള കാര്യങ്ങളെ നിർവചിച്ചെടുക്കാൻ കഴിയാത്ത ദുർബലനായ മനുഷ്യൻ്റെ അതത് സന്ദർഭങ്ങളിലെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, അഹ്വാ എന്ന് പറഞ്ഞതാ ഇച്ഛകൾ അല്ലേ നമ്മൾ പറയില്ലേ, പിന്നെ വനഹ നഫ്സ അനിൽ ഹവാ എന്ന് പറഞ്ഞില്ലേ, ഹവാ അഹ്വാ അത് തന്നെയാണ് സ്വേച്ഛ. സ്വേച്ഛയ്ക്കനുസരിച്ച്
ഹക്ക് എന്ത് ചെയ്യുക? ഇത്തബ, ഫോളോ ചെയ്യുക. ഹക്ക് ഇങ്ങോട്ട് ഫോളോ ചെയ്യുക. ആരെ? അവൻ്റെ ഇച്ഛയെ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഹക്ക് എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ആകുക. അങ്ങനെ ആയിരുന്നെങ്കിൽ വലവിത്തബ അൽ ഹക്കു, ഹക്ക് പിൻപറ്റുകയാണെങ്കിൽ, ഹക്കിനെ പിൻപറ്റുക എന്നല്ല ഞാൻ പറഞ്ഞത്, ഹക്ക് ഇവിടെ ഫായിൽ ആട്ടോ. വലവിത്തബ പിൻപറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, തുടർന്നു വരികയാണെങ്കിൽ, ആര്? ഹക്ക്. എന്തിനെ? അഹ്വാഅഹും, അവരുടെ ഇച്ഛകളെ. അപ്പൊ അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് ഹക്ക് മാറ്റി 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 മറിച്ച് കൊണ്ടുവന്നാൽ എന്താകും? ലഫസദതി സമവാതു വൽ അർദു വമാ ഫീഹിം. നമ്മൾ കാണുന്നല്ലേ ഇപ്പോ, ലഫസദതി സമവാതു വൽ അർദു വമാ ഫീഹിന്ന. ആകാശങ്ങൾ, ഉപരിലോകവും താഴെ ലോകവും, അവയിൽ ഉള്ളവരും എല്ലാറ്റിലും ഫസാദ് ഉണ്ടാവും. ഉണ്ടാവില്ലേ? എന്താ ഫസാദ്? ഞാൻ തന്നെയാ റബ്ബ് എന്നാ പണ്ട് ഫിറോൻ പറഞ്ഞു. പക്ഷെ ഇപ്പോ അങ്ങനെ ആരും പറയുന്നില്ല, ഞാനാണ് റബ്ബ് എന്നൊന്നും ആരും പറയുന്നില്ല. ഔലിയാക്കളെ നേതാവാണ് ഞാന് എന്നൊക്കെ മെല്ലെ പറഞ്ഞേക്കു. അല്ലെങ്കിൽ കൂടെ ഉള്ളവരെന്ത് ചെയ്യും? ഇന്നയാളാണ് ഔലിയാക്കളെ നേതാവ്, ഇന്നയാളാണ് റബ്ബ്, റബ്ബ് അല്ല എന്ന് പറഞ്ഞാൽ ഓൻ പുറത്താണ്, ഇന്നയാൾ തന്നെയാണ് റബ്ബ് എന്ന് വരെ പറഞ്ഞില്ലേ? ആ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെ ഫസാദ് ഉണ്ടാവും, ആ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും, ആ കുടുംബത്തിലും ആ മനസ്സിലും ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടും. അവരാകെ അക്കശക്കയാവും. അവർക്ക് എന്തെങ്കിലും രോഗം വന്നാൽ പോലും എത്ര മരുന്ന് കുടിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും അവർക്ക് സമാധാനം ഉണ്ടാവില്ല. പലയിടങ്ങളിലും പോകേണ്ടി വരും, പരസ്പരം ശത്രുതകൾ ഉണ്ടാവും. നേരെ മറിച്ച് ഹക്കിൻ്റെ കൂടെയാകുമ്പോൾ പ്രയാസം ഉണ്ടാവില്ല. لفسدت السماوات والارض ومن فيهن എന്നാൽ ബൽ അതൈനാഹും ബിദിക്രിഹിം. യഥാർത്ഥം അതാണ്, ബൽ അതൈനാഹും. അതയതി വന്നു, അതൈന നമ്മൾ വന്നു, നാം വന്നു. ഹും അവരുടെ അടുത്ത്, ബി കൊണ്ട്. അപ്പൊ അതൈനാഹും ബി എന്നാൽ അവർക്ക് നാം കൊണ്ടുവന്നു. എന്ത്? ദിക്രിഹിം, അവരുടെ ഉത്ബോധനം, അവർക്കുള്ള ഉത്ബോധനം. ഇങ്ങനെയുള്ള സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും ശരിയല്ല, ഹക്കായത് ഇന്ന ഇന്ന രീതിയാണ് എന്ന ദിക്രുമായി അവരുടെ അടുത്ത് നാം വന്നു ചെന്നു, പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. ഫഹും അൻ ദിക്രിഹിം, പക്ഷേ അവർ ആ അവരുടെ ദിക്റിൽ നിന്ന് മുഅരിദൂന. മുഅരിദൂന എന്തു? ആ പിന്മാറിക്കളഞ്ഞു, പിന്മാറിക്കളഞ്ഞു. സത്യം അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയിരുന്നെങ്കിൽ ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരുമെല്ലാം കുഴപ്പത്തിലാകും. അല്ല, അവർക്കുള്ള ഉത്ബോധനവും കൊണ്ടാണ് നാം അവരുടെ അടുത്ത് ചെന്നിരുന്നത്. എന്നിട്ട് അവർ തങ്ങൾക്കുള്ള ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുകയാകും. സുബ്ഹാനല്ലാഹ്. ഓക്കേ, ولو شرع الله لهم ما يوافق اهواءهم لفسدت السماوات والارض ومن فيهن هل വിവരണം കൃത്യമാണ്. ولو شرع الله لهم, അവർക്ക് അല്ലാഹ് ശറാക്കുകയാണെങ്കിൽ, എന്ത് ശറാക്കുകയാണെങ്കിൽ? അല്ലാഹ്ന്റെ തീരുമാനങ്ങൾ പ്രകാരമല്ല, അല്ലാഹ് അവർക്ക് ശറായി നൽകുന്നത് എന്താണെങ്കിൽ, ശരീഅത്തായിട്ട് അഹ്വാ, അവർക്ക് തോന്നിയതുപോലെ ആയിക്കോട്ടെ എന്നൊരു ശറാ ആയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇക്കോലത്തിലാണ് ഉണ്ടാവുക. ഈ കാര്യം പറയാനുണ്ടാവുമോ? ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ തൗഹീദിൻ്റെ വെളിച്ചവുമായി ചെറിയ ചെറിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടും ഈ തൗഹീദ് പ്രാവർത്തികമാക്കുന്നത് കൊണ്ടുമാണ് സമാവാത്തും അർദും വമൻ ഫീഹിന്നയും അങ്ങേയറ്റത്തെ നാശത്തിലെത്താത്തത് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നാട്ടിൽ ചെറിയ ചെറിയ കുഴപ്പങ്ങളേ ഉള്ളൂ, പക്ഷേ അതല്ല ഉണ്ടാവുക. ഇത് നേരത്തെ ഉള്ള കംപ്ലീറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഭൂമിയിലെ ആ ആശയം തന്നെ അല്ല ഇങ്ങനെയായിരുന്നു തന്നിരുന്നതെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, നന്മകളെ പഠിപ്പിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, പരസ്പര സ്നേഹവും കാരുണ്യവും പഠിപ്പിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ഒക്കെ ശരിയത്താണല്ലോ. അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് ആയിരുന്നെങ്കിൽ, നിന്റെ ഇഷ്ടം പോലെ ഞാൻ കൊടുക്കൂല, ആ ആയിക്കോട്ടെ കൊടുക്കണ്ട, അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ, ആയിരുന്നെങ്കിൽ ഇവിടെ ആകെ പ്രയാസായിക്കും, കുട്ടിച്ചോറായി പോവും. ഉള്ളവൻ ഉള്ളവനായിട്ട് പോവും, ഇല്ലാത്തവന്
ഇല്ലാത്തവനായിപ്പോവും. ചോദിച്ചില്ലേ സമൂഹത്തിൽ പലരും ചോദിച്ചില്ലേ അന്ന്, അങ്ങനെ ഉണ്ടെങ്കിൽ പഠിച്ചവൻ എന്നെ കൊടുത്താൽ പോരെ, അവർക്ക് എന്തിനാ നമ്മളോട് കൊടുക്കാൻ പറഞ്ഞതെന്ന്, എന്തിനാ നമ്മളോട്. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ എത്ര ഉണ്ടാവുമായിരുന്നു അങ്ങനെയാണെങ്കിൽ. അപ്പോൾ നമ്മളെ അതല്ല ശരിയായ ചിന്ത എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിച്ചപ്പോൾ ആ ശരി നമുക്ക് മനസ്സിലായി, അപ്പോൾ നമ്മൾ കൊടുത്തു, അപ്പോൾ നമുക്ക് സന്തോഷമായി, നമുക്കൊരു ഇല്ലായ്മ തോന്നിയില്ല. നമ്മളിൽ നിന്ന് കുറച്ച് എടുത്തു കൊടുത്തപ്പോഴേ നമുക്ക് ആർക്കും നഷ്ടബോധം ഉണ്ടായില്ല, നമുക്ക് സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ദേഹേച്ഛയ്ക്കനുസരിച്ച് ദീൻ അല്ല, ദീൻ മനുഷ്യൻ്റെ ദേഹേച്ഛകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം, അബദ്ധങ്ങൾ വരാം, മനുഷ്യൻ അത്രയേ ഉള്ളൂ, ദുർബലനാണ് മനുഷ്യൻ്റെ ബുദ്ധിയുടെ വികാസവും അത്രയേ ഉള്ളൂ. കാരണബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് മനുഷ്യൻ അറിയില്ല. ആത്യന്തികമായ ശരി തെറ്റുകളും ഗുണദോഷങ്ങളും മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുകയായിരുന്നു എന്ന് രണ്ട് ആയത്തുകൾ കൂടെ ചെറിയ ഭാഗം. ഇനി അവർ സ്വീകരിക്കാത്തത് നിങ്ങൾ ഓരോടെന്തോ പൈസ വെച്ചിട്ടാ, നിങ്ങൾ ഓരോടെന്തോ ദുനിയാവിലെ ലാഭം ചോദിച്ചിട്ടാ, അതും അല്ലല്ലോ, അങ്ങനെയില്ലല്ലോ. അം തസ്അലുഹും ഖർജൻ, ഖർജ് എന്ന് പറഞ്ഞാല് ഹറജ പുറപ്പെട്ടു, ഖർജ് എന്ന് പറഞ്ഞാല് ഖർജ് ഹറാജ്, ആ അതാണ് എന്തെങ്കിലും ഭൗതികമായ നേട്ടം പ്രതിഫലം, അതാണ് ആ ഖർജ് എന്ന വാക്ക് അർത്ഥം വെക്കുക. ഖർജ എന്നുള്ളതല്ല, ഖർജ് വല്ല പ്രതിഫലവും. തസ്അലു സഅല, സഅല ചോദിച്ചു, തസ്അലുഹും താങ്കൾ അവരോട് ചോദിച്ചോ, ഇല്ലല്ലോ. അം തസ്അലുഹും ഖർജൻ, ഇനി അതല്ല താങ്കൾ വല്ല പിന്നെ പ്രതിഫലവും ആവശ്യപ്പെട്ടോ, ഇല്ലല്ലോ. എന്തൊക്കെയാ ചോദിച്ചു? ഒരു ഖുർആൻ ചിന്തിക്കായിട്ടല്ലേ ഇത് കാര്യം ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ചിന്തിക്കുന്നില്ലല്ലോ. രണ്ട്, ഇനി ഓർക്ക് റസൂലിനെ അറിയാഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? റസൂലിനെ നേരത്തെ ഓർക്ക് അറിയാവുന്നതല്ലേ? ഓരോ മുമ്പുള്ള ആൾക്കാർക്ക് നൽകപ്പെടാത്ത ഒന്നല്ലല്ലോ, അവർക്കും നൽകപ്പെട്ടതല്ലേ ഇത്? പിന്നെ ചോദിച്ചെന്താ ഇപ്പൊ അവസാനം? ആ നിങ്ങളെന്തോ ചോദിച്ചിട്ടാണോ? അതും ഇല്ലല്ലോ. നിങ്ങളെന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ട് വന്നതാണെങ്കിൽ അത് വിചാരിക്കുക, അതും അല്ലല്ലോ. അം തസ്അലുഹും ഖർജൻ, താങ്കൾ അവരോട് വല്ല ഖർജും ചോദിച്ചതാണോ? അതുമല്ലല്ലോ. കാരണം ഫഖറാജു റബ്ബിക ഖൈർ വഹുവ ഖൈറുർ റാസിഖീൻ. എന്താണ് യാഥാർത്ഥ്യം അറിയുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ഫഖറാജു റബ്ബിക ഖൈർ, താങ്കളുടെ റബ്ബിന്റെ ഖറാജ് പ്രതിഫലം തന്നെയാണ് ഖൈർ. അതുകൊണ്ട് ഇവിടെ വേറെ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. അവനാണ് ഏറ്റവും ഉത്തമമായി നൽകുന്നവൻ. ആ ഒരായത്ത് എവിടെയോ ഓർമ്മണ്ടല്ലോ, ഖൈറുർ റാസിഖീൻ. ആ എവിടെയാ? ഖുർആനിൽ അല്ല, ഖുർആനിൽ എവിടെയാ? ജുമുഅ സൂറത്തിൽ. ആ അല്ലേ, ഏതായിരുന്നു? وَإِذَا رَأَوْا تِجَارَةً أَوْ لَهْوًا فَضُّوا إِلَيْهَا وَتَرَكُوكَ قَائِمًا قُلْ مَا عِندَ اللَّهِ خَيْرٌ مِنَ اللَّهْوِ وَمِنَ التِّجَارَةِ وَاللَّهُ خَيْرُ الرَّازِقِينَ. താങ്കൾക്ക് കൃത്യമായി അറിയാം, താങ്കൾ അവരോട് ഇവിടെ ഒന്നും കിട്ടാൻ വേണ്ടി ചോദിച്ചിട്ടല്ല ഇതൊന്നും ചെയ്തത്. ഇൻഷാല്ലാ, താങ്കൾ ചെയ്യുന്ന ദൗത്യം എന്താണെന്നറിയോ? നമ്മളൊക്കെ അൽഹംദുലില്ലാഹ്, പ്രവാചകരെ തീർച്ചയായും താങ്കൾ താങ്കൾ ക്ഷണിക്കുന്നതും അവരെ. എങ്ങോട്ടാ ക്ഷണിക്കുന്നത്? നിങ്ങൾ ധൈര്യമായി സന്തോഷത്തോടെ നിന്നോ. താങ്കൾ ചെയ്യുന്ന പണി എന്ത് മാത്രമാണ്? അവരെ വിളിക്കുകയാണ്. എങ്ങോട്ടാ വിളിക്കുന്നത്? ഇലാ സിറാത്തിൻ മുസ്തഖീം,
നേരായ വഴിയിലേക്കാണല്ലോ ക്ഷണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരായ വഴിയിലായിരിക്കുക, നേരായ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ആ വിഷയത്തിൽ സന്തോഷവാന്മാരായിരിക്കുക. ഇത്രയൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ആയത്തുകൾ നമുക്ക് ഓതി നോക്കാം. 68 മുതൽ 73 വരെയുള്ള ആയത്തുകളാണ്, 14-ാമത്തെ ക്ലാസ്സാണ് എന്നതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ആരെങ്കിലും നോട്ട് ചെയ്ത് വെക്കലുണ്ടോ? ആ ഇനി നമുക്ക് ഇൻഷാല്ലാ അടുത്തത് 74 മുതൽ 77 വരെയുള്ള ആയത്തുകളാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകൾ, മുശ്രിക്കീങ്ങളായ ആളുകളുടെ നിലപാട്, പ്രതികരണം, ദഅവത്ത് സമയത്ത് എന്തായിരുന്നു എന്ന ഭാഗമാണ് ഇനി 74 മുതൽ 77 വരെ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ ഒരു ക്ലാസ്സിലെത്തി ഇൻഷാല്ലാ. അപ്പോൾ എത്ര വിഷയമായിപ്പോൾ? 9 വിഷയങ്ങളായി. അപ്പോൾ പറയണം ചെയ്യാം എല്ലാവരും കൂടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلم يدبروا القول أم جاءهم ما لم يأت آباءهم الأولين أَمْ لَمْ يَعْرِفُوا رَسُولَهُمْ فَهُمْ لَهُ مُنْكِرُونَ أَمْ يَقُولُونَ بِهِ جِنَّةٌ بَلْ جَاءَهُمْ بِالْحَقِّ وَأَكْثَرُهُمْ لِلْحَقِّ كَارِهُونَ وَلَوِ اتَّبَعَ الْحَقُّ أَهْوَاءَهُمْ വിശുദ്ധ ഖുർആനെ ഭംഗിയായി പാരായണം ചെയ്യാനും പഠിക്കാനും അതിനെതിരാകാതെ ജീവിക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിച്ച് മരിച്ച് പിരിയാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രയാസകരമായ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പ്രത്യേകം കാവൽ നൽകി തൗഫീഖ് നൽകി അനുഗ്രഹിക്കണ റഹ്മാനായ റബ്ബെ. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതിൻ്റെ പ്രചാരകരാകാനും ആ മാർഗത്തിൽ സന്തോഷം അനുഭവിക്കുന്നവരാകാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വന്നേക്കാവുന്ന ഏതെങ്കിലും തലങ്ങളിൽ നിന്ന് തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അള്ളാഹുവെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് നീ അത് പരിഹരിച്ചു തരണമേ റഹ്മാനായ റബ്ബെ. എളുപ്പവഴികൾ കാണിച്ചു തരണമേ റഹ്മാനായ റബ്ബെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.